ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ പോലെയാണ് ബി ബി സി ഒരു ഡോക്യുമെന്ററി പുറത്തു വിട്ടപ്പോൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു പരിധിവരെ അതിന് റിസൾട്ട് ഉണ്ടായെങ്കിലും റിസൾട്ട് നെഗറ്റീവായി പോയി. ബി ബി സിക്ക് നിരാശപ്പെടേണ്ടി വരും. കാരണം ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം ബി ബി സി വിചാരിക്കുന്നതിനേക്കാളൊക്കെ ക്രിട്ടിക്കലാണ്. കാരണം തരാതരം പ്രീണന രാഷ്ട്രീയ നയമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ബി ബി സിക്ക് അത് അറിയാമായിരിക്കും. ഒരു ആന്റി മോദിസം ഇവിടെ വളർന്നു വരുന്നത് കൊണ്ട് തന്നെ ഇത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എത്തപ്പെടും എന്നാണ് ബി ബി സി വിചാരിച്ചതെങ്കിൽ തെറ്റിപ്പോയി. അത് സംഘിക്കു വേണ്ടിയാണ് ഇത് ചെയ്തത്. സംഘിക്ക് കൊള്ളാനാണ് ചെയ്തതെങ്കിലും കൊണ്ടത് കമ്മിക്കും കൊങ്ങിക്കുമാണ്. അതുകൊണ്ട് തന്നെ അന്തംകമ്മികൾക്ക് ഇതൊന്നും അറിയില്ല. അവർ തലങ്ങും വിലങ്ങും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ എന്ത് തരംഗമാണ് സംഭവിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം. ഇത്രയും കാലമായി മോദിക്കെതിരെ ഒന്നും കുത്തിത്തിരിപ്പുണ്ടാക്കാനില്ലാതിരുന്നപ്പോൾ 2002 ഗുജറാത്ത് കലാപം വീണ്ടും പൊക്കിയെടുത്തപ്പോൾ ആളുകൾ ഗോത്ര കലാപത്തെക്കുറിച്ച് മനസ്സിലാക്കുമെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി. കേരളത്തിൽ മാത്രമാണ് മുസ്ലിങ്ങൾക്കെതിരെ സത്യം പറയാൻ ആളുകൾ മടിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സെക്യുലർ പാർട്ടികൾക്ക് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് അത് അവർക്കൊരു ശീലമായി പോയി. മാറി മാറി വന്ന ഈ രണ്ട് സെക്യുലറിസ്റ്റുകളും വലതനും ഇടതനും മാറി മാറി മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അവർ ആ നയം തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷേ ഇതിലും ഈ കോൺഗ്രസ് എന്ന സെക്യുലർ പാർട്ടിയിലും നട്ടെല്ലുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് അനിൽ കെ ആന്റണി. അദ്ദേഹം നിലപാട് കടുപ്പിക്കുകയും അത് കൃത്യമായി തുറന്നു പറയുകയും ചെയ്തു. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ബി ബി സി എന്താണോ ലക്ഷ്യം കണ്ട് ഈ ഒരു കുത്തിത്തിരിപ്പുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്, ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന കമ്പനി എന്താണോ ഉദ്ദേശിച്ചത്, അതിന്റെ നേരെ വിപരീത റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇത് നല്ല രൂപത്തിൽ സംഘികൾക്കൊരു പണി കൊടുക്കാം, ബി ജെ പിക്ക് ഇട്ടൊരു പണി കൊടുക്കാം, മോദിക്കിട്ട് ഒന്ന് താങ്ങാൻ കിട്ടുന്ന ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്ന് വിചാരിച്ച ആളുകൾക്ക് അക്കിടി പറ്റിപ്പോയി. കാരണം അത് നേരെ തിരിച്ച് മോദിക്ക് തന്നെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വാർത്തയൊന്ന് കേൾക്കാം. വാർത്ത തന്നെയാണ് നൽകാനുള്ളത്. ബി ബി സിയുടെ രണ്ട് ഭാഗങ്ങളുള്ള ഡോക്യുമെന്ററിയുടെ ഒന്നാം ഭാഗം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ ബി ജെ പിക്ക് വടമുറ്റൻ വിജയം എന്ന് പറയേണ്ടി വരും. കാരണം മധ്യപ്രദേശിനെ സംബന്ധിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നിയമസഭയിൽ ബി ജെ പിയും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നെങ്കിൽ ഇപ്പോൾ ഒരു പിടി മുൻപിൽ ബി ജെ പി ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ബി ജെ പിക്ക് മുൻതൂക്കമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്നലെ രാത്രി വളരെ വൈകി ഫലം പ്രഖ്യാപനം നടന്ന 19 നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 12 നഗരസഭകളുടെ ഭരണം ലഭിച്ചിരിക്കുന്നു. 7 മാത്രമാണ് പ്രതിപക്ഷമായ കോൺഗ്രസ് നേടാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 4 കോൺഗ്രസ് 2 എന്ന നിലയിലേക്കാണ്. ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കടന്നുപോയ ധാർ, ബർവാനി, മലബാർ തുടങ്ങിയ മുനിസിപ്പാലിറ്റികളെല്ലാം ബി ജെ പി പടുകൂറ്റൻ വിജയം നേടിയിരിക്കുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ബി ജെ പിയുടെ നേതാക്കൾ പറഞ്ഞത്, ഈ ഫലം, ഈ ലീഡ് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ അത് കരുതുന്നു. കാരണം കോൺഗ്രസ് വളരെ കുറവാണ് അവരുടെ മാലിന്യങ്ങളിൽ പോലും, അവർ ശക്തരായ എതിരാളികളാണ് എന്ന് കരുതി തന്നെയാണ് തങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് എന്ന് ബി ജെ പി പറയുന്നു. കാരണം ഈ ഒരു വിജയം ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഊർജ്ജസ്വരായി തന്നെ മുമ്പോട്ട് പോകുമെന്ന് പറയുന്നു. ഏതായാലും ഒരു വലിയ ബി ജെ പിയെ തകർക്കുക എന്ന ലക്ഷ്യം, ഇന്ത്യയെ ബി ജെ പിയെ തകർക്കുക എന്ന ലക്ഷ്യം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക്, പ്രത്യേകിച്ച് കേരളക്കാർക്ക്, ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം ബി ജെ പിക്ക്, ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം ബി ബി സിക്ക്. അപ്പോ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം മോദിയെ തകർക്കണം. കാരണം ഇന്ന് ഇന്ത്യയുടെ കരുത്തുറ്റ പ്രധാനമന്ത്രി മോദിയാണ്. ഇന്ത്യയെ ഉയർച്ചയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് മോദിയാണ്. അതുകൊണ്ട് മോദിയെ തകർക്കണം. എന്നാൽ മാത്രമേ ഇന്ത്യയിലെ ഒരു രോമത്തിലെങ്കിലും തൊടാൻ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ബി ബി സി ഈ ചക്രശ്വാസം വലിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, മത്സരിച്ച ഇടങ്ങളിലൊക്കെ നല്ല രൂപത്തിൽ കയറി വരുന്നു ബി ജെ പി. അപ്പോ ഡോക്യുമെന്ററി എന്ത് ഫലമാണോ ഉദ്ദേശിച്ചത് അതിന്റെ വിപരീത ഫലം തിരിഞ്ഞു മറിഞ്ഞു വന്നാലും ഇലയ്ക്കും മുള്ളിനും കേട് ഇലയ്ക്ക് തന്നെയാണെന്ന് പറയുന്നത് പോലെ മുള്ളിന്റെ മൊനയൊടിഞ്ഞു പോകില്ല. രീതിയിലുള്ള ഒരു വിജയം ബി ജെ പിക്ക് ഒരു വലിയ ആവേശം തന്നെ നൽകുന്ന സംശയമില്ല. കാരണം ഈ വർഷം 10 നിയമസഭകളിലേക്കാണ്, 9 നിയമസഭ ഒരുപക്ഷെ കാശ്മീരിൽ തെരഞ്ഞെടുപ്പ്, 10 നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ ഒരു വലിയ ആവേശം തന്നെയാണ് തുടക്കത്തിൽ 2023 തുടക്കത്തിൽ മധ്യപ്രദേശിൽ നേടിയ ഈ ഒരു വലിയ വിജയം. ഒരുപക്ഷെ നഗരസഭ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതിന്റെ പേരിൽ ആരെങ്കിലും ട്രോളുന്നെങ്കിൽ അവരോട് പറയാൻ, നഗരസഭയിലെ വിജയം ഒരു വലിയ വിജയം തന്നെയാണ്, ഇവിടെ തോറ്റു വരുന്നെങ്കിൽ ഒരു വലിയ വാർത്തകൾ ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ നൽകുമായിരുന്നു. ഏതായാലും വിജയിച്ച വാർത്തകൾ എനിക്ക് തോന്നുന്നത് ത്രിപുരയെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി പൊക്കി കൊണ്ടുവന്നത്. പക്ഷേ എന്നിട്ടും
അന്തംഗമ്മികളുടെ അന്തംഗമ്മിസ മാറും. എന്തായിരുന്നാലും മധ്യപ്രദേശ് ഏതാണ്ട് കയ്യിലായി. ഇനി നമുക്കൊന്ന് നോക്കാം എന്താണ് മുസ്ലിം പക്ഷത്ത് നിന്ന് ഇത്തരം കാര്യങ്ങളെ അവർ എങ്ങനെ കാണുന്നു. 2024 തെരഞ്ഞെടുപ്പിലെങ്കിലും മോദിയെ ഈ ഡോക്യുമെന്ററി വിവാദവും ഗുജറാത്ത് വിവാദം കൊണ്ടൊക്കെ ഒന്ന് താഴെ ഇറക്കാൻ പറ്റുമോ? എന്താണ് നമ്മുടെ ജൂസ് മൗലവിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടെ നമുക്ക് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ജൂസ് മൗലവി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഒരുപാട് അനുയായികളുള്ള ഒറ്റ പ്രസംഗത്തിന് 10,000 പ്രതിഫലം വാങ്ങുന്ന ഇസ്ലാമിക പണ്ഡിതനാണ് റഹ്മത്തുള്ള ഖാസിമി മൂത്തേണം. എ കെ സുന്നി വിഭാഗത്തിലെ ചോദ്യങ്ങൾ ഉയർത്താൻ സാധിക്കാത്ത മുതിർന്ന ഇസ്ലാമിക പണ്ഡിതനാണ് റഹ്മത്തുള്ള ഖാസിമി. കഴിഞ്ഞ ദിവസം ഖാസിമിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. 2019 പത്രമാധ്യമങ്ങൾ രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് വിശേഷിപ്പിച്ചപ്പോൾ തന്നോട് മുഹമ്മദ് നബി രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാകില്ലെന്ന് പറഞ്ഞിരുന്നതായി അവകാശപ്പെട്ട് റഹ്മത്തുള്ള ഖാസിമി രംഗത്ത് വന്നു. മാത്രമല്ല 2024 രാജ്യം ബിജെപി എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ നബി എന്ന് പറഞ്ഞിരുന്ന രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാണ്. ഇവന്മാരെയൊക്കെ വിശ്വസിക്കാൻ നടക്കുന്ന കുറച്ച് പൊട്ടൻ അണികൾ ഭരിക്കുമെന്നും ഒരുപക്ഷെ 2029 തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ മാത്രമേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് താനല്ല പറയുന്നതെന്നും തന്നോട് പ്രവാചകൻ മുഹമ്മദ് നബി നേരിട്ട് പറഞ്ഞതാണെന്ന് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞതോടെയാണ് പ്രവചനത്തിന് ഗൗരവ സ്വഭാവം കടന്നുകൂടി. റഹ്മത്തുള്ള ഖാസിമിയാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ വിമർശനം വരത്തില്ല. അതുകൊണ്ട് പാവം ഒരു പൊടിപ്പും തൊങ്ങലിനും വേണ്ടിയിട്ട് ഒരു വഴിക്ക് പോണതല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നബി പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അണികൾ ഇത്രയൊക്കെ വിശ്വസിച്ചില്ലേ പിന്നെന്ത്? റഹ്മത്തുള്ള ഖാസിമി പ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനൊരു സത്യം പറയാം. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പത്രങ്ങളെല്ലാം വോട്ടെണ്ണലിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞു രാഹുൽഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന്. അന്നത്തെ പത്രമെടുത്ത് നോക്കുക, ഞാൻ 6 കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരിക്കലും ആവുകയില്ല, രാഹുൽഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രി ആവുകയില്ല, പ്രധാനമന്ത്രി BJP തന്നെയായിരിക്കും. അങ്ങനെ 6 ഞാൻ കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു ഏത് വാപ്പയാണ് ഇത് പറഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞത് മുത്തുനബിയാണെന്ന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ പോവുകയാണ്. 2024 തെരഞ്ഞെടുപ്പിലും BJPയെ ഇളക്കാൻ സാധിക്കില്ല. 2029 ഉണ്ടായാൽ നോക്കാം. നിങ്ങൾ UDF ഇത് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്. അദ്ദേഹം ഒരു മുസ്ലിം പുരോഹിതനല്ലേ, മുസ്ലിം പക്ഷത്ത് നിന്നിട്ട് അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് എണിക്ക് വോട്ട് ചെയ്താൽ സ്വർഗത്തിലേക്ക് കയറുമെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അപ്പൊ അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് നബി പറഞ്ഞു 2024 മോദി തന്നെ കയറുമെന്ന്. വേറെ ഒരു നിവൃത്തിയും ഇല്ലല്ലോ. ഇദ്ദേഹം മനസ്സിലാക്കിയ രാഷ്ട്രീയമാണ് ഇതെന്ന് പറയാൻ പറ്റുമോ? പിരിച്ചുവിടാൻ വേണ്ടി പറയുന്നതല്ല, ഇതാണ് പ്രസംഗത്തിലെ പരാമർശം. അതേസമയം റഹ്മത്തുള്ള ഖാസിമിക്കെതിരെ രൂക്ഷമായ പരിഹാസവുമായി സാമൂഹിക നിരീക്ഷകൻ ഡോക്ടർ അനിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ നബി മലപ്പുറത്ത് കറങ്ങുകയാണെന്നും സ്കോട്ടിഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മുഹമ്മദ് നബിയെ വരെ റഹ്മത്തുള്ള ഖാസിമി കണ്ടിട്ടുണ്ടെന്നും റഹ്മത്തുള്ള ഖാസിമിയോട് വിചിത്രമായ മറ്റൊരു ഭാഷയിലാണ് നബി സംസാരിച്ചതെന്നും അനിൽ പരിഹാസമുയർത്തി. AP വിഭാഗത്തിന്റെ മായാവി കഥകളെ വെല്ലുന്ന ആളുകൾ ഈ K വിഭാഗത്തിലും ഉണ്ടെന്ന് മനസ്സിലായെന്നും ഈ മാസം 30 ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞാൽ രാഹുൽഗാന്ധി റഹ്മത്തുള്ള ഖാസിമിന്റെ അരികിൽ വരുമെന്നും പ്രശ്നപരിഹാര ക്രിയകൾ ചെയ്യുമെന്നും അനിൽ കൂട്ടിച്ചേർത്തു. റഹ്മത്തുള്ള ഖാസിമി ഇവർക്കിടയിൽ തന്നെ ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ട്. പ്രവാചകനെ സ്വപ്നം കാണുന്ന ആളുകള്, നബി വന്നിട്ട് ദൈവികമായിട്ടുള്ള വെളിപാടുകൾ ഇവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായിരുന്നാലും പ്രവാചകൻ രാഷ്ട്രീയത്തിൽ കൂടി ഇടപെട്ടത് വളരെയധികം നന്നായി. ഇതുവരെ മതപരമായിട്ടുള്ള ഫത്വകളായിരുന്നല്ലോ പ്രവാചകൻ നൽകിയിരുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് ഒരുപക്ഷെ നബിയും ഖബറിൽ കിടന്നു മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഇനിയിപ്പോ മോദിയെ പിന്തുണയ്ക്കാമെന്ന് ചിലപ്പോൾ മുഹമ്മദ് നബിയും വിചാരിച്ചു കാണും. എന്നാലേ കാര്യമുള്ളെന്ന് കരുതിയിട്ടുണ്ടാവും. കാരണം ഇനിയിപ്പോ രാഹുൽ ഗാന്ധിയെ പൊക്കിക്കൊണ്ടു നടന്നാൽ ആ പാർട്ടി കയറി വരിക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാ. അതുകൊണ്ട് മുഹമ്മദ് നബിയും മോദിയെ പിന്തുണച്ചു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. നന്ദി.